ഈ മമ്മൂക്കായെ വെച്ചൊരു സിനിമ ഇനി പ്രതീക്ഷിക്കേണ്ട ഞങ്ങളൊക്കെ. അതിന് താമസമുണ്ടോ? താമസം അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്ന ഉടനെ ചെയ്യുന്നത് ഒരു വേറൊരു താരത്തെ വെച്ചുള്ള സിനിമയാണ്. അത് കഴിഞ്ഞ താരം അത് കുറച്ചൊന്ന് അതിന്റെ എല്ലാം ഫൈനലായി, ഞാൻ അറിഞ്ഞു ഉണ്ണി മൂന്നിനാന്ന് ഞാൻ ചർച്ചകൾ നടക്കുന്നു അതിന്റെ. അപ്പൊ അതൊന്ന് ഫൈനലായിട്ട് അതായിരിക്കും ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്ന സിനിമ. അതല്ലാതെ മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹം എല്ലാവരുടെയും നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അല്ല, മമ്മൂക്ക മമ്മൂക്കയുടെ സിനിമ അത് സൂപ്പർ ഹിറ്റ് അടിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പകലും പാതിരായും ചെയ്തത്. അന്നും അന്നത്തെ ഇന്റർവ്യൂ ഞാൻ മമ്മൂക്കയുടെ ഒരു സിനിമയാണ് നമ്മൾ പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ഈ മമ്മൂക്കയിൽ നിന്നും കൂടുതലായിട്ട് പാഠങ്ങൾ എന്തൊക്കെ പറഞ്ഞു തന്നു മമ്മൂക്കായുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ? മമ്മൂക്ക നമുക്ക് നിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. മമ്മൂക്ക എന്താണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്? തമാശ പറഞ്ഞ് സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ നേരത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ രാവിലെ ഷൂട്ട് തുടങ്ങും, ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജർ വന്നിട്ട് പറയും, ഇത് മമ്മൂക്ക ഇറങ്ങി എന്ന് പറയും. അതായത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എന്ന് പറയും. അപ്പം തൊള്ള ടെൻഷനാണ്. പിന്നെ ഇത് അവിടെ വെച്ച് കറക്റ്റ് മമ്മൂക്ക വന്ന് ഇറങ്ങി, വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക വന്ന് ജസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ട് വരും. താമസമൊന്നുമില്ല. പിന്നെ നമ്മളുടെ താമസം കൊണ്ട് അത് ഡിലേ ആകരുത്. പിന്നെ പറയും, പിന്നെ ഞാനിപ്പോൾ വന്ന് എന്താണ്, പിന്നെ കുറച്ച് താമസം വന്നോ, അങ്ങനെ പറയിപ്പിക്കാതിരിക്കണം. കാരണം അത് പിന്നെ മമ്മൂക്കയുടെ വന്ന് കറക്റ്റ് ഷോട്ടൊക്കെ വെച്ച് ഇരുന്ന് അഭിനയിച്ച് തുടങ്ങും. പിന്നെ മമ്മൂക്ക വെച്ച് ഷോട്ട് എടുത്ത് തുടങ്ങും, പിന്നെ അത് വിടും. അത് പിന്നെ നമ്മൾ അതിൻ്റെ അതിനകത്തേക്ക് കയറി പോകും. പിന്നെ മമ്മൂക്ക ബാക്കപ്പ് ആയി പോകും. അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ വരുമ്പം വീണ്ടും മാറുന്നില്ല, മാറില്ല. അതുപോലെ തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ പോകുമ്പോഴും നമ്മളിപ്പോൾ സിനിമയുടെ കാര്യം അല്ലാതെ പോവുകയാണെങ്കിൽ കൂടിയും പുതിയ വീട്ടിലേക്ക് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുള്ളൂ. പഴയ വീട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പം പനമ്പിളി പറഞ്ഞു, അവിടെ നമ്മൾ വൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് ആ മനോരമയുടെ ടേൺ ചെയ്യുമ്പോൾ തൊട്ട് വല്ലാത്തൊരു ഇടി എന്താണെന്ന് അറിയത്തില്ല. നമുക്കത് അത്രയും മമ്മൂക്കയുടെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം. കാരണം മമ്മൂക്കയുടെ ഇത് ചിലപ്പോൾ എന്താ ഏത് മൂടാന്നൊന്നും അറിയില്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ വഴക്ക് കേൾക്കും ഉറപ്പായിട്ടുള്ളതാണല്ലോ അല്ലേ, ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഇരിക്കില്ല. പിന്നെ അത് മാത്രമല്ല, എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുകയും ബാക്കിയൊക്കെയുള്ള കാര്യങ്ങൾ ഏതാണ് സിനിമ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യും. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ പറഞ്ഞല്ലേ ഇപ്പം എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഹൈദരാലി ഒരു സംവിധായകൻ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മമ്മൂക്കയെ വെച്ച് ലാലേട്ടനെ വെച്ച് അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യണമല്ലോ. അപ്പോൾ അതിനകത്ത് ചില സമയങ്ങളും ചില ദൈവാനുഗ്രഹങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് ഉണ്ടാവണം, ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഉറപ്പായിട്ടും. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട്, അതായത് ഈ പറയുന്ന എൻ്റർടൈനറായിട്ടുള്ള മാസ്സായിട്ടുള്ള ക്യാരക്ടേഴ്സ് കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് അട്രാക്റ്റ് ആയി വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വെച്ച സിനിമ കണ്ടതുപോലെ തന്നെ ഉള്ള ലാലേട്ടനെ വെച്ചുള്ള സിനിമകൾ നമ്മുടെ മനസ്സിൽ അതാണല്ലോ നമ്മൾ സിനിമയിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നത്.